ഹാരി പോട്ടറിൻ്റെ അഞ്ചാമത്തെ സീസണായ ഹാരി പോട്ടർ ആൻഡ് ദി ഓർഡർ ഓഫ് ഫീനിക്സ് എന്ന ഷോർട്ട് റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്ന ഗൈസ്. ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. റിവ്യൂയിലേക്ക് പോകാം. 2007 ജൂലൈ 13 ഡേവിഡ് എയേഴ്സ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഓർഡർ ഓഫ് ഫീനിക്സ്. കഥ ഞാൻ ഷോർട്ടാക്കിയാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വോൾട്ടോമോർട്ട് എന്ന രാക്ഷസ രാജാവ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും അതറിഞ്ഞ ഹാരി പോട്ടറും ഡംബിൾ ഡോറും കൂടെ ചേർന്ന് ബാക്കിയുള്ള വിസാർഡുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള വിസാർഡുകൾ അവരവരെ ജോലി ചെയ്യുകയാണ്. അവഗണിക്കാനുള്ള കാരണം വോൾട്ടോമോർട്ടിനെ ബന്ധനസ്ഥനാക്കിയ അതിശക്തിശാലികളായ വിസാർഡുകളായിരുന്നു. അതുകൊണ്ടാണ് ഹാരി പോട്ടറും കള്ളം പറയുന്നത് കൊണ്ട് ഹാരി പോട്ടറിന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഒരു വിഭാഗ വിസാർഡുകൾ പറയുന്നത്. അങ്ങനെ ഹാരി പോട്ടറിനെ ശിക്ഷിക്കാൻ നോക്കുകയാണ് ലോ. ലോയ്ക്കെതിരെ തിരിഞ്ഞ് ഹാരി പോട്ടറിൻ്റെ പക്ഷം ചേരുകയാണ് ഡംബിൾ ഡോർ. അവൻ പറയുന്നത് സത്യമാണെന്നും അവൻ കള്ളമല്ല പറയുന്നത്, വോൾട്ടമോർട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നതും ഞാനും അറിഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുകയാണ് ഡംബിൾ ഡോറിനും ഹാരി പോട്ടറിനും. ഇന്ന സമയം കൊണ്ട് തെളിയിച്ചില്ലെങ്കിൽ ഹാരി പോട്ടറിനെ പണിഷ്മെൻ്റ് ചെയ്യുമെന്ന് ഈ ലോ ഇവിടെ അറിയിക്കുകയാണ്. ഹാരി പോട്ടറും ഡംബിൾ ഡോറും കൂട്ടരും ചേർന്ന് ഹോക്ക്വേർഡ് സ്കൂളിനെയും വിസാർഡുകളെയും എങ്ങനെ വോൾട്ടോമോർട്ടിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന സ്റ്റോറി ലൈനാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഓർഡർ ഓഫ് ഫീനിക്സ് എന്ന സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. IMDB നിന്ന് 10 7.5 റേറ്റിംഗ് ഉള്ള നല്ലൊരു മൂവിയാണ് ഗൈസ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് ഇതിനെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് ഗൈസ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് ഗൈസ്. ഇപ്പോൾ എല്ലാവർക്കും ആക്ഷൻ ആയാലും ഒരാൾക്ക് അഡ്വഞ്ചർ, ഒരാൾക്ക് അങ്ങനെ അങ്ങനെ പല വിഭാഗങ്ങളുള്ള ആൾക്കാരിവിടെ ഉണ്ട് ഗൈസ്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വീഡിയോ കാണാൻ ശ്രമിക്കുക. താങ്ക്സ്.